നമസ്കാരം. വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ചിന്തൻ ശിബിരിൽ പങ്കെടുക്കുന്നില്ലായിരുന്നു. പങ്കെടുക്കാനാകില്ലെന്ന് ഇരുവരും നേതൃത്വത്തെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഉദയ്പൂരിൽ നേരത്തെ നടന്ന ചിന്തൻ ശിബിരത്തിലും ഇരുവരും പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ചിന്തൻ ശിബിരിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇരുവർക്കും നേരത്തെ അറിയിച്ചിരുന്നുവെന്നും അതൊരു ബഹിഷ്കരണമോ വിയോജിപ്പോ അല്ലെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് നവസംഘം ചിന്തൻ ശിബിരം ഇന്നായിരുന്നു കോഴിക്കോട് വച്ച് തുടങ്ങിയത്. സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും രണ്ട് ദിവസം നീളുന്ന ചിന്തൻ ശിബിരിൽ ചർച്ചയാകുന്നുണ്ട്. കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെ ഡി സി സി പ്രസിഡന്റുമാരും പോഷകാ സംഘടനാ ഭാരവാഹികളടക്കം 200 പ്രതിനിധികളാണ് കോഴിക്കോട് ബീച്ചിന് സമീപമുള്ള ആസ്പിൻ കോർട്ട് യാർഡിൽ നടക്കുന്ന ചിന്തൻ ശിബിരത്തിൽ പങ്കെടുത്തത്. ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിന്റെ മാതൃകയിലാണ് ഈ ചർച്ചകളും. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചിന്തൻ ശിബിരം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്, എ ഐ സി സി സെക്രട്ടറി കൂടിയായ വിശ്വനാഥൻ പെരുമാൾ എന്നിവർ എ ഐ സി സിയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. കെ സുധാകരനും വി ഡി സതീശനും നേതൃനിരയിൽ വന്ന ശേഷം പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ ഒരുമിച്ചെത്തുന്ന വേദിയെന്ന നിലയിൽ ശൈലിമാറ്റമടക്കം സജീവ ചർച്ചയാകുന്നുണ്ട്. കൂടാതെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും സാമുദായിക സംഘടനകളോടുള്ള നിലപാടും ചർച്ചയാകുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രൂപീകരിക്കേണ്ട കർമ്മ പദ്ധതിക്കായി പ്രത്യേക സെഷനും ശിബിരത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന കലണ്ടറിനും രൂപം കൊടുക്കുന്നുണ്ട്. കെ എസ് യു യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളുടെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും. കെ സുധാകരനും വി ഡി സതീശും നേതൃനിരയിൽ വന്ന ശേഷം പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ ഒരുമിച്ചെന്തുന്ന വേദിയെന്ന നിലയിൽ ശൈലിമാറ്റമടക്കം സജീവ ചർച്ചയാകുന്നുണ്ട്. കൂടാതെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും സാമുദായിക സംഘടനകളോടുള്ള നിലപാടും ചർച്ചയാകുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രൂപീകരിക്കേണ്ട കർമ്മപദ്ധതിക്കായി പ്രത്യേക സെഷനും ശിബിരത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന കലണ്ടറിനും രൂപം കൊടുക്കും. കെ സി യു യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘങ്ങളുടെ പ്രവർത്തനവും വിലയിരുത്തപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും അതുപോലെ എ ഐ സി സി സെക്രട്ടറി വിശ്വനാഥ് പെരുമാൾ എന്നിവർ എ ഐ സി സി പ്രതികരിച്ച് ചർച്ചകളിൽ ഉടനീളം പങ്കെടുക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെയാണ് ഡി സി സി പ്രസിഡന്റുമാരും പോഷക സംഘടനാ ഭാരവാഹികളടക്കം 200 പ്രതിനിധികളാണ് കോഴിക്കോട് ബീച്ചിന് സമീപമുള്ള ആസ്പിൻ കോർട്ട് യാർഡിൽ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇതേ സാഹചര്യത്തിൽ ഇരുവരും എത്തിയില്ല, ചിന്തൻ ശിബിരത്തിൽ വന്നില്ല എന്നത് വളരെയധികം വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നാൽ സുധാകരൻ മാധ്യമങ്ങളോട് വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. ആദ്യം പ്രതികരിക്കുമെന്ന് മാധ്യമങ്ങളിൽ ചിലർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു തക്കതായ ഒരു മറുപടി നൽകുകയും ചെയ്തിരുന്നില്ല.